ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിബീസ് വ്ളോഗ്. ഇന്ന് നമ്മളിവിടെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 7 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഒനിയൻ എടുത്ത് സവാള എടുത്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ആവുന്ന വരെ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് എണ്ണ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കണ്ട സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അത് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കാം. ഞങ്ങളുടെ ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ക്യാഷ്നട്ട് റെഡിയായി കഴിഞ്ഞ് നമുക്ക് കുറച്ച് റൈസിൻസ് വറുത്തെടുക്കാം. ഞാനിവിടെ കുറച്ച് റൈസിൻസ് എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച്, ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് മീഡിയം സൈസിൽ ക്യാരറ്റ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 1/4 ഭാഗം വേഗമാകണം. മുഴുവനായിട്ട് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകില്ല. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ നമുക്കൊരു ഞാനിവിടെ 200 ഗ്രാം ഗ്രീൻ ബീൻസ് ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതും ഏകദേശം ഒരു 1/4 വേവായാൽ മതി. ഇത് 1/4 വേവാകുമ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ക്യാരറ്റും ഗ്രീൻ ബീൻസും ഒനിയനും മാത്രമാണ് ഇടാറുള്ളൂ. വെജിറ്റബിളായിട്ട് വേറെ ഒരു വെജിറ്റബിളും ഞാൻ ആഡ് ചെയ്യാറില്ല. ഞാനിവിടെ അരി വെക്കാൻ വേണ്ടിയിട്ട്, ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ക്ലോവ്സ്, കുറച്ച് ഏലക്ക, കുറച്ച് ബ്ലാക്ക് പെപ്പർ, കുറച്ച് ബേ ലീവ്സ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത്, ഇതൊക്കെ ഒരു ചെറിയ അളവിന് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ ചോറ് വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ ഇത് കുക്ക് ചെയ്തെടുക്കും. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്ത് അരി വേവിക്കണം. അത് അരി ഏകദേശം ഒരു 80% വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് അരി അത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ചോറ് ഡ്രെയിൻ ചെയ്തെടുക്കണം. അരി ഇവിടെ ഏകദേശം പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 85% കുക്കായി കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുക്കണം. ഇത് ഞാൻ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ചോറിട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ക്യാരറ്റ്, ബീൻസ്, പിന്നെ ക്യാഷ്നട്ട്, റോസ്റ്റ് ചെയ്തേക്കുന്ന ക്യാഷ്നട്ട്, റൈസിൻസ്, പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയില, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ അങ്ങനെ പല ലെയറായിട്ട് ആദ്യം ചോറ്, പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം വീണ്ടും അതിൻ്റെ മുകളിൽ ചോറ്, ഇടയ്ക്ക് കുറച്ച് ഗീ ഒഴിക്കും, കുറച്ച് റോസ് വാട്ടറും കുറച്ച് പൈനാപ്പിൾ എസൻസും ഫ്ലേവറിങ്ങിന് ഒഴിച്ചു. അങ്ങനെ ഇത് നന്നായിട്ട് ഒരു 3-4 ലെയറാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ച് ഞാൻ ഒവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തു. നമുക്ക് ഓവനില്ലാത്തവർക്ക് ചെറിയ ചൂടിൽ ഒരു അങ്ങനെ ഒരു ചെറിയ നല്ല കട്ടിയുള്ള ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെച്ച് അങ്ങനെ ചൂടാക്കി എടുത്താലും മതി. Thank you.
അങ്ങനെ കല്യാണത്തിനൊക്കെ വിളങ്ങുമ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഗോഡ് ബ്ലെസ് യു. ബൈ.